ഓണമൊക്കെ കഴിഞ്ഞു ഓണക്കിറ്റ് വിതരണം ഇനിയും പൂർത്തിയായിട്ടില്ല സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം ബുധനാഴ്ച അവസാനിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തെ ഓരോ റേഷൻ കടയിലും ആറ് ശതമാനം കാർഡ് കിറ്റ് കിട്ടിയില്ല എന്ന് പരാതി സ്വന്തം റേഷൻ കടകളിൽ നിന്ന് കിറ്റ് വാങ്ങണം എന്ന അനൌദ്യോഗിക നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ നിർദ്ദേശം ഉൾപ്പെടെ കടുത്ത നിബന്ധനയോടെയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ കിറ്റ് വിതരണം തുടങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ വൺ ഇന്ത്യ വൺ റേഷൻ കാർഡ് പദ്ധതി പ്രകാരം രാജ്യത്തെ ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാമെന്നാണ് നിയമം അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പിണറായിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഉത്തരവുകളുമൊന്നും ഒരു വിഷയമല്ല അത് ആരെന്ത് പറഞ്ഞാലും താൻ വിചാരിക്കുന്നത് ഇവിടെ നടക്കും എന്ന ഏകാധിപത്യ മനോഭാവം തന്നെയാണ് പിണറായിക്ക് അങ്ങനെ ഈ മനോഭാവത്തിലൂടെ പിണറായി പട്ടിണി കിട്ടത് കേരളത്തിലെ മലയാളികളെയാണ് ആരും പട്ടിണി കിടക്കില്ല പിണറായി സർക്കാർ അന്നദാനം മഹാദാനം എന്നൊക്കെ വിശ്വസിക്കുന്ന മഹാപ്രസ്ഥാനമാണ് എന്നൊക്കെ തള്ളിമറിച്ച പിണറായി സർക്കാർ രണ്ടാം വരവിലെ ഈ ഓണക്കാലത്ത് കോവിഡ് മാറിയിട്ടുള്ള ഈ ഓണക്കാലത്ത് അനാവശ്യ നിബന്ധനകൾ ഏർപ്പെടുത്തി പട്ടിണിക്കിയത് മലയാളികളെ ഏഴാം തീയതി വരെ ഓണക്കിറ്റ് കിട്ടാത്തവർക്ക് ഇനി കിട്ടില്ല മുഴുവൻ പേർക്കും കിറ്റ് നൽകി എന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എങ്കിലും സംസ്ഥാനത്ത് കിറ്റ് ലഭിക്കാത്തതായി ഒരുപാട് പേരാണ് റേഷൻ വ്യാപാരി ഘടനകൾ തന്നെ വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇത് കൃത്യസമയത്ത് കടകളിൽ എത്തിക്കുന്നതിലുള്ള വീഴ്ച കാരണമാണ് പലർക്കും ഓണക്കിറ്റ് ലഭിക്കാതിരുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും മറ്റുമുള്ള സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ അറിയിപ്പിൽ ഏഴാം തീയതി രാത്രി എട്ട് മണിക്ക് ശേഷം ഒരു കാരണവശാലും കിറ്റ് വിതരണം നടത്തരുത് എന്ന് പറയുന്നുണ്ട് ഇതനുസരിച്ച് സോഫ്റ്റ്വെയറിൽ ക്രമീകരണവും നടത്തിയിരിക്കുന്നു സർക്കാരിന്റെ കണക്ക് പ്രകാരം അതിനു മുൻപ് തന്നെ എല്ലാവരും കിറ്റുകൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്നാൽ കടകളിൽ എത്തിച്ചതാകട്ടെ തൊണ്ണൂറ്റിനാല് ശതമാനം മാത്രമാണ് എന്ന് റേഷൻ വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു അതും കൃത്യസമയത്തല്ല ഇത് വിതരണത്തിന് തടസ്സമുണ്ടാക്കി അതിനിടയിൽ സഞ്ചിക്കു മുപ്പിനുമടക്കം ക്ഷാമമുണ്ടായി തൊണ്ണൂറ്റിയൊന്ന് ശതമാനം കിറ്റ് വിതരണം ചെയ്തു എന്നും എൺപത്തിയഞ്ച് ലക്ഷം കാർഡ് ഉടമകൾ കൈപ്പറ്റി എന്നുമാണ് മന്ത്രി ജി അനിൽ ബുധനാഴ്ച അറിയിച്ചത് ബുധനാഴ്ച രാത്രി എട്ട് മണിവരെ കടകൾ തുറന്ന കിറ്റ് കിട്ടാത്തവരുടെ പേര് ഫോൺ നമ്പർ കാർഡ് നമ്പർ ഇത് ശേഖരിക്കണമെന്ന് വ്യാപാരികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇത് ശേഖരിച്ച അധികൃതർക്ക് കൈമാറി എന്നാൽ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡോക്ടർ ഡി സജിത് ബാബു ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നൽകിയ ഒരു നിർദ്ദേശത്തിൽ കിറ്റ് കിട്ടാത്ത വിഷയം നിലവിലില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ടോക്കണും മറ്റും നൽകിയിട്ടുണ്ട് എങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരിൽ നിന്ന് വാങ്ങണമെന്നും റേഷൻ കടകൾ വഴി വിതരണം അവസാനിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കിറ്റ് കിട്ടാത്തവരുടെ വിവരം ശേഖരിച്ച് നൽകിയ വ്യാപാരികൾ ഇപ്പോൾ ഈ ഈ ജനങ്ങളോട് ഉപഭോക്താക്കളോട് എന്ത് മറുപടി നൽകും എന്ന ആശങ്കയിലാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചത് പതിനഞ്ച് ദിവസം നീണ്ടു വിതരണം ഈ വിതരണം ഏഴാം തീയതിയാണ് അവസാനിപ്പിച്ചത് അവസാന ദിവസമാണ് സ്വന്തം റേഷൻ കടയിൽ നിന്നല്ലാതെയും കിറ്റ് വാങ്ങാനുള്ള പോർട്ടബിലിറ്റി സംവിധാനം സർക്കാർ അനുവദിച്ചത് കഴിഞ്ഞ ഓണക്കാലത്ത് എൺപത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷത്തിലധികം കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം കുറവാണ് വിതരണം ചെയ്തത് കിറ്റ് പാക്ക് ചെയ്യുന്ന മാവേലി സ്റ്റോറുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള താമസവും തൊണ്ണൂറ്റിനാല് ശതമാനം കിറ്റുകൾ മാത്രം വിതരണം ചെയ്താൽ മതി എന്ന സപ്ലൈകോയുടെ അനൌദ്യോഗിക നിലപാടുമാണ് വിതരണത്തിന് തടസ്സമായത് എന്തൊക്കെയായാലും രണ്ടാം വരവിലെ ആദ്യത്തെ ഓണം ഗംഭീരമാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ അതും കിറ്റിന്റെ പേരിൽ വോട്ട് കിട്ടിയവർ ന്യൂസ് ഡെസ്ക്